Dear friends, welcome to my channel. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ആര്യ. ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ ബഡായി എന്നാണ് ആര്യ ഇപ്പോൾ അറിയപ്പെടുന്നത്. ആര്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ ബിസിനസ് വുമൺ കൂടിയാണ്. തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ആര്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതേ പേര് തന്നെയാണ്. മിനി സ്ക്രീനിന് പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ. ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്നു ആര്യ. സോഷ്യൽ മീഡിയയിലും വളരെ സജീവം. ഇപ്പോഴിതാ തന്നോടുള്ള ഒരാളുടെ ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. മുകേഷുമായി അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തോ? ഏഷ്യാനെറ്റിലെ പലർക്കും കിടന്നു കൊടുത്തിട്ടില്ലേ? ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് ആര്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഒരാൾ ആര്യയോട് മോശം ചോദ്യവുമായി എത്തിയത്. മുകേഷുമായി ബഡായ് ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടി വന്നിരുന്നോ എന്നടക്കമുള്ള അശ്ലീല ചോദ്യവുമായാണ് ആരാധകൻ എത്തിയത്. മുകേഷുമായി ബഡായ് ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും എന്നാണ് ചിലർ പറയുന്നത്. ഏതാണ്ട് 6 വർഷം റൺ ചെയ്ത പരിപാടിയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. അതുപോലെ സിബിൻ പ്രശ്നത്തിന് മുമ്പ് മറ്റ് അവതാരകർ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എപ്പോഴും എല്ലാ പരിപാടികൾക്കും തിരഞ്ഞെടുത്തിരുന്നത് നിങ്ങളെയായിരുന്നു. എന്തുകൊണ്ടാണ് അത്? നിങ്ങൾ അവരുടെ കൂടെയും കിടന്നു കൊടുത്തിരുന്നോ? എന്നിങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ. നീ ഏഷ്യാനെറ്റിലുള്ള പലർക്കും കിടന്നു കൊടുത്തിട്ടല്ലേ ലാലേട്ടൻ ബർത്ത്ഡേ എപ്പിസോഡ് ഉൾപ്പെടെ പല പരിപാടികളുടെയും അവതാരകയായിട്ട് വന്നത് എന്നായിരുന്നു മെസ്സേജ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം. ഇതാ എത്തി ബലേ ബേഷ്. യഥാർത്ഥ അക്കൗണ്ട് പോലും ഇല്ല. നട്ടില് ഉണ്ടെങ്കിൽ വന്ന് തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി. പിന്നാലെ ആര്യയുടെ മറുപടി സോഷ്യൽ മീഡിയകളിലും വൈറലായി മാറുകയായിരുന്നു. നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത്. നേരത്തെയും തന്നോട് മോശമായ ചോദ്യം ഉന്നയിച്ചയാൾക്ക് ആര്യ മറുപടി നൽകിയിരുന്നു. ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഒതുക്കിയതായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം. നിങ്ങൾ എല്ലാവരും തന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കും അങ്ങനെ തോന്നിയത്. അതുപോലെ ബിഗ് ബോസ് പ്രശ്നം കാരണം തന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകുമെന്നായിരുന്നു ആര്യയുടെ മറുപടി. പക്ഷേ വിഷമമൊന്നും തനിക്കില്ല. മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഉടൻ താൻ വരും എന്നും ആര്യ പറയുന്നുണ്ട്. കൂടാതെ വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യത്തിന് ആര്യ മറുപടി നൽകിയിരുന്നു. കഠിനമാണെന്ന് തനിക്കറിയാം. ശരിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ്. നിങ്ങളുടെ സന്തോഷവും മനസ്സമാധാനവുമാണ് ഏറ്റവും പ്രധാനം. എന്തു വന്നാലും ഒരു കാര്യത്തിനും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചകളും ചെയ്യരുത്. വിട്ടുവീഴ്ചകൾ ചെയ്യില്ല എന്ന് ഉറപ്പാക്കുക എന്നായിരുന്നു നടി പറഞ്ഞ മറുപടി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.